ഹലോ ഹായ്, ഇന്നത്തെ ഒരു വീഡിയോ ഒരു പുഴുക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം നമുക്കതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തൊടി പോയിട്ട് ഒരു ചേമ്പിൻ്റെ താള് പറിച്ചെടുക്കുക. പിന്നെ കുറച്ച് ചേമ്പും പൂളിയും കവുത്തുണ്ട്. പിന്നെ ഇതാ ഒരു താളും ഞാൻ പറിച്ചെടുത്തിരുന്നു. ഇതൊക്കെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കി കഴുകി മുറിച്ചെടുക്കുക. ഇനി അതിലേക്കൊരു അരപ്പുണ്ട്. അപ്പം ഒരു മുറി തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് കാന്താരിമുളകും ചുവന്നുള്ളിയും കുറച്ച് ജീരകവും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അപ്പോൾ ഇതാ നമ്മളെ തേങ്ങകളൊക്കെ ഞാൻ മുറിച്ചെടുത്ത് ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഒരു കർമൂസം കൂടി ഇടാന്ന്. അപ്പോൾ ഒരു കർമൂസൻ്റെ പകുതിയാണ് ഇട്ട് എടുത്തിട്ടുള്ളൂ. മുഴുവനായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കർമൂസൻ്റെ പകുതി എടുത്ത് അതും മുറിച്ചിട്ടിട്ട് അപ്പോൾ അത് ഏകദേശം കുക്കർ നിറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇട്ടപ്പോൾ തന്നെ അപ്പം നമ്മൾ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിൽ കൂടുതൽ സാധനം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അത്രയും നിറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമ്മൾ നിറച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ അതാ മൂന്ന് വിസിലിന് ശേഷം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ല ഉടച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ അതിലേക്ക് നമ്മളെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം നമ്മളാ കയ്യിലുകൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് വേണം നല്ല മിക്സാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ അതാ ഏകദേശം നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നല്ലോണം അങ്ങോട്ട് കൊഴഞ്ഞ് വരണം. ഇപ്പം തന്നെ ഇത് കഴിക്കാൻ നല്ല രസമാണ്. ചൂടോട് കൂടി ഇത് ഒന്നും ചെയ്യുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കരിവേപ്പിൻ്റെലെയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് നല്ല കരിവേപ്പിൻ്റെലൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല രസമാണ്. പിന്നെ ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് രസം. ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.